വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പോഗോ ബ്രോസ്റ്റഡ് ചിക്കൻ ഉടൻ വരുന്നു മഞ്ചേരിയുടെ ഹൃദയം കീഴടക്കാൻ. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. മാളുവിന് കൂട്ടായി ബ്രൌണി എത്തിയതോടെ അരക്കുപറമ്പിൽ ഇപ്പോൾ കുഞ്ഞു ബ്രൌണിയുടെയും അമ്മ മാളുവിന്റെയും കാലമാണ്. അരക്കുപറമ്പിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ബ്രൌണിയെയും മാളുവിനെയും കാണുവാനും കൂട്ടുകൂടുന്നതിനുമുള്ള തിരക്കിലാണ്. നാട്ടിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ഒരുപോലെ താരമായി കഴിഞ്ഞ മാളുവും ബ്രൌണിയും കുറുമ്പും കുസൃതിയുമായി അരക്കുപറമ്പ് സ്വദേശി അനീഷിന്റെ വീട്ടിലാണുള്ളത്. വിശേഷങ്ങൾ കാണാം. വീട്ടുമുറ്റത്ത് മേഞ്ഞു നടക്കുന്ന ഒരു സുന്ദരി കുതിര കാണുമ്പോൾ ആരിലും കൗതുകമുണർത്തും ഈ കാഴ്ച. സുന്ദരി കുതിരയ്ക്കൊപ്പം ഒരു കുട്ടിക്കുതിര കൂടിയായാലോ കൗതുകം ഇരട്ടിയാകും. ഇങ്ങനെയൊരു കാഴ്ച കാണുവാൻ അരക്കുപറമ്പിൽ ഇപ്പോൾ കാഴ്ചക്കാരുടെ തിരക്കാണ്. അരക്കുപറമ്പിലുള്ള സംഗീതാധ്യാപകൻ അനീഷിന്റെ ശ്രുതിലയ വീട്ടിലാണ് കുറുമ്പും കുസൃതിയുമായി നാട്ടുകാർക്കിടയിൽ താരമായി മാറിയ ബ്രൌണിയും അമ്മ മാളുവും ഉള്ളത്. ഇവരുടെ കുറുമ്പുകളും കഥകളും സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. വളർത്തുമൃഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അനീഷ് ലോക്ക്ഡൌൺ കാലത്ത് മഹാരാഷ്ട്രയിൽ നിന്നാണ് വീട്ടുകാർ മാളു എന്നു പേരിട്ട് വിളിക്കുന്ന കുതിരയെ വാങ്ങിയത്. പിന്നീട് അനീഷിനും കുടുംബത്തിനും മാളു കുടുംബത്തിലെ ഒരംഗം തന്നെയായി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കുതിരയാണിത്. ഞങ്ങൾ ലോക്ക്ഡൌൺ സമയത്ത് തന്നെ ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കോവിഡ് കാലമായതുകൊണ്ട് വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് കയ്യിൽ കിട്ടിയത്. പാലക്കാടുള്ള ഒരു സുഹൃത്ത് മുഖേനയാണ് ഞങ്ങളിതിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇതിന് വയറുള്ളതുകൊണ്ട് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആണോ എന്ന് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ പരിപാലിച്ചു. പേര് മാളു എന്നിട്ടു നന്നായി നോക്കി കൊണ്ടിരുന്നു. ഒരു പ്രസവിക്കുന്നതിന് ഒരു രണ്ട് ദിവസം മുൻപേ അസ്വസ്ഥതയൊക്കെ കാണിച്ചിരുന്നു, അതായത് മണ്ണിൽ കിടന്ന് ഉരുളുന്ന പോലെയൊക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്യാസ് ട്രബിളിൻ്റെ ആണെന്നാണ് അതിലൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല, ഗ്യാസ് ട്രബിൾ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു രാത്രി 2 മണിയായപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കുതിര കുഞ്ഞ് നിൽക്കുന്നു, ബ്രൗൺ കളറാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബ്രൗണി എന്ന പേരിട്ടു അതിന്. ഇപ്പം രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതായത് ചോളത്തവിട് പഴവർഗ്ഗങ്ങളെല്ലാം കഴിക്കാറുണ്ട്, പിന്നെ പുല്ല് കൊടുക്കാറുണ്ട്. പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പഴം, തണ്ണിമത്തൻ, അതെല്ലാം കഴിക്കുന്നുണ്ട്. 5 നേരം തവിട് കൊടുക്കാറുണ്ട്. അപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങൾക്കും സന്തോഷമായി 2 പുതിയ അതിഥികൾ ഞങ്ങൾക്ക് വന്നതിൽ. നീണ്ടവാലും വലിയ ആകാരവുമൊക്കെയായി ചന്തമേറെയുള്ള മാളു കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞു പെൺകുതിരയ്ക്ക് ജന്മം നൽകിയത്. മാളുവിന് കൂട്ടായെത്തിയ പുതിയ അതിഥിയെ അതീവ സന്തോഷത്തോടെയാണ് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം വരവേറ്റത്. ഇപ്പോൾ അരക്കുപറമ്പുകാർക്കിടയിൽ കൗതുകമാവുകയാണ് ബ്രൌണി എന്ന കുട്ടിക്കുതിരയും അമ്മ മാളുവും. കുഞ്ഞുകുതിരയ്ക്ക് ബ്രൗൺ നിറമായതിനാലാണ് അനീഷും കുടുംബവും കുതിരയെ ബ്രൌണി എന്ന പേരിട്ട് വിളിച്ചത്. കൂടുതലായും കുട്ടികൾക്കിടയിലാണ് ബ്രൌണിയും അമ്മ മാളുവും കൗതുകം നിറയ്ക്കുന്നത്. അതുകൊണ്ടുതന്നെ കുട്ടികളാണ് കൂടുതലായും സന്ദർശനത്തിനും കുതിരകളോട് കൂട്ടുകൂടുവാനും എത്തുന്നത്. വളർത്തുമൃഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അനീഷ് അലങ്കാര മത്സ്യങ്ങൾ, വിദേശ ഇനം നായകൾ, ലവ് ബേഡ്സ് തുടങ്ങിയവയെയും വളർത്തുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പൂർണ്ണ ശ്രദ്ധയോടെ പരിപാലനം നൽകി അനീഷിനു കൂട്ടായി കുടുംബവും കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.